തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. വലിയ കഷ്ടത്തിലെന്ന് വെച്ചാൽ സംഘികൾ നിലവിളിക്കുകയാണ് തമിഴ്നാട്ടിൽ. ആദ്യമായി സ്റ്റാലിൻ തിരിച്ചടിച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സൂര്യയെ തൂക്കിയെടുത്ത് ജയിലിലാക്കിയതാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് സൂര്യയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അണ്ണാമലെ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ബി ജെ പി അണികൾക്ക് ഉണ്ടായിരുന്നു. കാരണം ബി ജെ പി അണികളെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലെ അവരുടെ ആവേശ പുരുഷനാണ്, സ്റ്റാലിനെതിരെ നിരന്തരം ശബ്ദിക്കുന്ന പുരുഷനാണ്, അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിയാണ്, ഇങ്ങനെയൊക്കെയാണ് ബി ജെ പിക്കാർ വിചാരിച്ചു വെച്ചിരുന്നത്. അണ്ണാമലൈ ഗ്രൗണ്ടിലിറങ്ങുമെന്നും ഗോദയിലിറങ്ങി സ്റ്റാലിനെ വെല്ലുവിളിക്കുമെന്നും ഒക്കെ ബി ജെ പി പ്രവർത്തകർ പ്രതീക്ഷിച്ചു. പക്ഷേ അണ്ണാമലൈ ഇപ്പോഴും ഒളിവിലാണ്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിനെക്കുറിച്ച് അണ്ണാമലൈ പരാമർശിച്ചു, പക്ഷേ സൂര്യയുടെ അറസ്റ്റിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ചെറിയൊരു ട്വിറ്ററൊക്കെ ഇട്ടു ബി ജെ പി അണികളോട്, ഞാൻ വരും കാത്തിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു ട്വിറ്റർ. അങ്ങനെ ട്വിറ്ററിട്ട് മുങ്ങിയിരിക്കുകയാണ് അണ്ണാമലൈ. അണ്ണാമലയെ തപ്പി നടക്കുകയാണ് അണികൾ. ഇതൊക്കെയാണ് തമിഴ്നാട്ടിലെ അവസ്ഥ. സൂര്യയെ അകത്തിട്ടാൽ അടുത്തത് അണ്ണാമലയാണെന്ന് ഏകദേശം ഉറപ്പായി. അണ്ണാമലയെ തൂക്കിയിടാൻ വേണ്ടി സ്റ്റാലിൻ പോലീസ് കരുക്കൾ നീക്കുന്നുണ്ട്. പലയിടത്തും പല രീതിയിൽ പ്രകോപനപരമായ പ്രസംഗം അണ്ണാമലൈ നടത്തിയിട്ടുണ്ട്. സൂര്യയെ അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. മധുരയിലെ സി പി എം എം പി വെങ്കടേഷനെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തി, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെയാണ് സൂര്യയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിലുള്ള കുറ്റങ്ങൾ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തൂക്കിയെടുത്ത് അകത്തു. അതൊരു തിരിച്ചടി തന്നെയായിരുന്നു. ഇപ്പോഴിതാ അണ്ണാമലൈ എന്ത് ചെയ്യും എന്ന ചോദ്യം തമിഴ്നാട്ടിൽ ബാക്കി നിൽക്കുന്നു. അണ്ണാമലൈ ഒളിവിലാണ്, അണ്ണാമലയെ പൊക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അണ്ണാമലൈ വളരെ സമരസപ്പെട്ട് നിൽക്കുന്നത്, വളരെ ശാന്തനായി നിൽക്കുന്നത്. ഈ സൂര്യയെ തൂക്കിയെടുത്ത് ജയിലിലിട്ടപ്പോൾ ഘടകകക്ഷിയായ എ ഐ ഡി എം കെ ഒരക്ഷരം തമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. എ ഐ ഡി എം കെയുടെ അവസ്ഥ അതാണ്, അവർക്ക് മിണ്ടാൻ പറ്റില്ല. ബി ജെ പി പ്രവർത്തകർ ആകെ അരക്ഷിതാവസ്ഥയിലാണ്. ബി ജെ പി പ്രവർത്തകർ കൂടോടെ എ ഡി എം ബി ജെ പി പ്രവർത്തകർ കൂടോടെ എ ഐ ഡി എം കെയിലേക്ക് പോവുകയാണ്. ഇതൊക്കെയാണ് അവസ്ഥ. എന്തായാലും അണ്ണാമല ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് അണികൾ പറയുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട അണ്ണാമലയെ തിരിച്ചു വരൂ, ഇതാണ് അണികളുടെ രോദനം. തമിഴ്നാട്ടിൽ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പിക്ക്. തീക്കള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെയായി ദേശീയ നേതൃത്വത്തിൻ്റെ പ്രവർത്തനം. ഇ ഡിയെ കൊണ്ടുവന്ന് തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്യിച്ച് നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചു കളഞ്ഞു അമിത്ഷയും മോദിയും ചേർന്ന്. ഈ നാടകീയമായ രംഗങ്ങൾ സ്റ്റാലിന് കരുത്തു പകരുകയാണ് ചെയ്തത്. സ്റ്റാലിൻ്റെ ശക്തമായ ശബ്ദങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായി, ശക്തമായ ശബ്ദങ്ങൾ തന്നെ ഉണ്ടായി. ആ ശബ്ദങ്ങൾ ഓരോന്നോരോന്നായി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ. ഇനി ഇ ഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളും സി ബി ഐ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളും തമിഴ്നാട്ടിൽ വരണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങണമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ ഡി എം കെ പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് 39 സീറ്റും പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു സീറ്റും 40 സീറ്റാണ് സ്റ്റാലിൻ പ്രതീക്ഷിക്കുന്നത്. ആ 40 സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കും എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. അത് സ്റ്റാലിൻ്റെ ശബ്ദമാണ്. അതിനുശേഷമാണ് അണ്ണാമലയുടെ ഒരു പ്രസംഗം വന്നത്. അദ്ദേഹം സ്റ്റാലിനെ കടന്നാക്രമിക്കുകയും ബി ജെ പി പ്രവർത്തകരെ തൊട്ടാൽ ഉപരമറിയെന്ന് പറയുകയും ചെയ്തു. ഇതാണ് സ്റ്റാലിനെ കൂടുതൽ പ്രകോപിതനാക്കിയതും അണ്ണാമലയുടെ വലങ്കയ്യായ സൂര്യയെ തൂക്കിയെടുത്ത് അകത്താക്കിയതും. ഇപ്പോൾ അണ്ണാമല ഏത് നിമിഷവും അറസ്റ്റിലാകും എന്ന സ്ഥിതിവിശേഷത്തിലാണ്. അണ്ണാമലയുടെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ പഠിച്ചു വരികയാണ് സ്റ്റാലിൻ. വല്ലാത്തൊരു ഗതികേടിലാണ് അണ്ണാമലൈ. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ്, ഒളിവിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ.